صلى الله عليه وسلم كرمه من كاركه تتعلم منامس نريم اصلي نريم مناجر نريم مريم 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 അവന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അവന്റെ ജീവിതത്തെ ചിത്തപ്പെടുത്തുന്ന അവനുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന 21ാം നൂറ്റാണ്ടിന്റെ ഈ കാലഘട്ടം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിവര സാങ്കേതിക വിദ്യയുടെ കാലമായതുകൊണ്ടാണ് ഈ കാലത്തിന് നാം സൈബർ യുഗമെന്നും സൈബർ കാലമെന്നും അടയാളപ്പെടുത്താനുള്ള കാരണം സൈബർ യുഗത്തിലെ മുസ്ലിം സമൂഹം ആധുനിക സമൂഹം എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഒരു കോളേജ് ഗ്രൗണ്ടിൽ തന്നെ അതേ വിഷയത്തിൽ സംസാരിക്കേണ്ടി വരുമ്പോ ആദ്യമായതിനെ ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാനവ സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ചാലകമേതാണോ അതിനെ അടയാളപ്പെടുത്തിയിട്ടാണ് കാലങ്ങൾക്ക് പേരിടുക. ഇന്ന് എല്ലാ മനുഷ്യരെയും പ്രായഭേദമന്യേ ലിംഗവ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് വിവര സാങ്കേതിക വിദ്യ. ആ വിദ്യ മനുഷ്യനെ വല്ലാതെ സ്വാധീനിച്ചപ്പോഴാണ് ഈ കാലഘട്ടത്തിന്റെ സൈബർ യുഗം സൈബർ കാലഘട്ടം എന്നൊക്കെ നാം രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ആ സൈബർ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ കൂണുപോലെ കുമിഞ്ഞു പോകുന്ന സൈബർ കഫേകൾ, ആ സൈബർ കഫേകളിൽ ഒരു കാലഘട്ടങ്ങളിൽ സായാഹ്നങ്ങൾ മുഴുവൻ കളിത്തട്ടുകളിലും കളിപ്പറമ്പുകളിലും വായനശാലകളിലും അങ്ങാടിക്കടകളിലും ഒക്കെ ചെലവടിച്ച ഒരു സമൂഹം അതിന്റെ രീതികളും അതിന്റെ ആചാരങ്ങളും അതിന്റെ അനുഷ്ഠാനങ്ങളും മാറി അവസാനം അവരുടെ ഒഴിവ് സമയങ്ങൾ മുഴുവനും അത് ഏത് ചെറിയ സമയമാണെങ്കിലും വലിയ സമയമാണെങ്കിലും അത് വിരൽത്തുമ്പുകൾക്കും കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ലോകത്തെ മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ മനുഷ്യന്റെ കൈവെള്ളക്കുള്ളിൽ ഒതുക്കി തരുന്ന വിവര സാങ്കേതിക വിദ്യകൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോകുമ്പോ അവന്റെ ഒഴിവ് സമയങ്ങൾ മുഴുവനും അവന്റെ വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി. അവന്റെ ഒഴിവ് സമയങ്ങൾ ഇന്റർനെറ്റ് കഫേകളിലും സൈബർ കഫേകളിലുമായി. ആ കാലഘട്ടത്തിൽ പുരോഗമനം ഉണ്ടായപ്പോൾ അവനവന്റെ വീടുകളിലെ കിടപ്പുമുറികളിൽ വേണമെത്തി ആ ലോകം മുഴുവനും ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുന്ന ക്ഷിപ്രനേരം കൊണ്ട് അനാവശ്യങ്ങളെയും അശ്ലീലങ്ങളെയും ധർമ്മങ്ങളെയും സത്യത്തെയും അസത്യത്തെയും ഒക്കെ ഒരു നിമിഷ നേരം കൊണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന സത്യത്തിനും അസത്യത്തിന്റെയും പ്രചാരണത്തിനും ഒരേപോലെ വേഗത കൂടുന്ന ഒരു കാലഘട്ടത്തെയാണ് നാം സൈബർ യുഗം എന്ന് അടയാളപ്പെടുത്തുക. ആ സൈബർ യുഗത്തെ നാം അടയാളപ്പെടുത്തിയത് ഈ ഭൂമിയിൽ നിന്ന് പാത്ത് ഫൈബർ സ്വജനറുമൊക്കെ ചൊവ്വയിലേക്ക് വ്യാഴത്തെ ലക്ഷ്യമാക്കി കുതിക്കുകയും ഈ മണ്ണിൽ നിന്ന് ഒന്നും അറിയാത്ത മനുഷ്യന് ആകാശ ലോകത്തിന്റെ മുഴുവനും രഹസ്യങ്ങളെ മുഴുവനും അവന്റെ കൈകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഉപഗ്രഹങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും എന്ന് വേണ്ട ഈ കുമ്മിണിപ്പറമ്പിലെ കൊണ്ടോട്ടി എന്നാടിക്കപ്പുറത്തുള്ള കുമ്മിണിപ്പറമ്പിലെ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ലോകത്താദ്യമായി പത്രം വായിക്കുന്ന ഫുജി എന്ന രാഷ്ട്രത്തിന്റെ വിശേഷങ്ങൾ പോലും അവന്റെ കൈവെള്ളയിൽ കൺമുട്ടത്തിൽ എത്താൻ കഴിയുന്ന ഏറ്റവും വേഗതയേറിയ ഒരു സാമൂഹിക പ്രക്രിയക്കാണ് നാം സൈബർ യുഗം എന്ന് പറയുക. ആ സൈബർ യുഗം തുടങ്ങിയപ്പോൾ വളരെ ആശ്വാസമായിരുന്നു എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നമുക്ക് വലിയ ആശ്വാസകരമായിരുന്നുവെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ കമ്പ്യൂട്ടറുകളുടെ കടന്നുവരങ്ങൾ, നെറ്റ്വർക്കുകളുടെ വിവര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ, ആ സമയത്തൊക്കെ നമ്മുടെ കാരണവന്മാര് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞ പടച്ചോനെ എവിടെയാണ് പോയി അവസാനിക്കുന്നത് എന്ന് ഇതൊന്നും അറിയാതിരുന്ന നമ്മുടെ കാരണവന്മാര് നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ച ആ ചോദ്യം ഇന്ന് ആയിരമട്ട് നാം ആവർത്തിച്ചു പോകേണ്ട കലികാല യുഗത്തിലേക്ക് പിശാചുക്കൾ പാർക്കുന്ന വേദാല നഗരം പോലെ ഈ ഭൂമി
ولكن يجب ان يكون هناك افضل من اجل ان
ولكن يجب ان يكون
سبحانه وتعالى مهانايا أبو بكر رضي الله عنه من الغرفة تبدي برماد آتارة الله عنه كدكنا لنه ألوغي قبل نبي محمد مصطفى صلى الله عليه وسلم ഈ പമ്പര വിട്ടികൾക്ക് വേണ്ടി ഈ
إن
എല്ലാവരും നെറ്റിലൂടെ പർച്ചേസ് ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് കൃത്യമായി പറയാനുള്ളത് നമ്മുടെ ദീനിലേക്കും നമ്മുടെ ആദർശത്തിലേക്കും ഒരു സൈബർ ലോകം കടന്നു കയറിയതിന്റെ ദുരനുഭവം ഇന്ന് മലബാറിന്റെ മണ്ണുകളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നത് നമ്മെല്ലാവരെയും എത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു നമ്മുടെ അതിൽ നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവളുടെ വസ്ത്രത്തിൽ ഇടപെട്ടു അവളുടെ ഭക്ഷണത്തിൽ ഇടപെട്ടു ഏത് വസ്ത്രമാണോ ആ വസ്ത്രം ധരിക്കേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടത് സിനിമാ താരങ്ങളിടുന്ന സെലിബ്രിറ്റിയിലിടുന്ന റിയാലിറ്റി ഷോയിൽ അവതാരകയിടുന്ന അല്ലെങ്കിൽ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഏതൊക്കെ ആവാസ തലങ്ങളുണ്ടോ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും അത് ഏത് രാജ്യമാകട്ടെ അവിടുത്തെ ഒക്കെ ആവാസ തലങ്ങൾ നമ്മുടെ കൈവരലിലൂടെ നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും സൈബർ ലോകം നമ്മുടെ വസ്ത്രത്തിൽ കൈകടക്കാൻ തുടങ്ങി എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഓരോരുത്തരുടെയും വസ്ത്രങ്ങൾ ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിച്ചു പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിച്ചു ഇന്നെല്ലാ രീതിയിലും ഒരപദേശം ഇപ്പൊ നമ്മുടെ കോളേജിലോട്ട് നടന്നു പോയാൽ അറിയാം ഏതൊരവസ്ഥയിലേക്ക് കടന്നുപോയി എന്ന് ചോദിച്ചാൽ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വസ്ത്രവിധാനങ്ങൾ പോലും പരമ്പരാഗതമായ വസ്ത്രവിധാനങ്ങൾ തല്ലി പറഞ്ഞ് ആധുനിക ലോകത്തിന്റെ പുഴുക്കൃത്തുകൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വേഷ സംവിധാനങ്ങളിലേക്ക് ഈ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളെ നയിച്ചു കൊണ്ടുപോയതാരാ ആ നയിച്ചു കൊണ്ടുപോയത് മുഴുവൻ സൈബർ ലോകമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് യാതൊരുവിധ ഉറുപ്പുമില്ലാതെ തെറ്റുകളെ ലാഘവത്വത്തോടെ കാണുന്ന ഈ തെറ്റുകളൊന്നും തെറ്റുകളല്ല അതിന്റെ പേരിൽ അനുഭവിക്കേണ്ട ശിക്ഷകളെ കുറിച്ച് ബോധമില്ലാതെ പെണ്ണുങ്ങൾക്ക് ലജ്ജ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ സൈബർ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു സംഭാവനയായി നാം വിലയിരുത്തുകയാണ് പെണ്ണിനെ ലജ്ജ നഷ്ടപ്പെട്ടു പോയി ആണിന്റെ വസ്ത്രം ഇട്ടിട്ട് ജീൻസ് ടീഷർട്ട് പെട്ടിട്ട് പെണ്ണ് നടക്കാൻ തുടങ്ങി അയ്യയുടെ ചെരുപ്പം ധരിച്ച് ജീൻസ് ധരിച്ച് ടീഷർട്ട് ഇട്ടുകൊണ്ട് പെണ്ണ് നടക്കാൻ തുടങ്ങി പഴയ കാലത്തൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഏതെങ്കിലും ഒരു പെണ്ണ് ശബ്ദിട്ടെങ്കിൽ നടന്നു പോയ കഥ നമുക്ക് പറയാനുണ്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ലോകത്തിന്റെ ആവാസങ്ങളെ ചെറുപ്പക്കാരന്റെ രൂപത്തെ തന്നെ മാറ്റിക്കളഞ്ഞു ആണാണോ പെണ്ണാണോ നപുംസകമാണോ ശിഖണ്ഡിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാട് തോളുവരെ മുടി നീട്ടി വളർത്തുന്ന കാതിനെ കലുക്കൽ കുത്തുന്ന പെണ്ണിന്റെ വേഷവിധാനങ്ങളെ പെണ്ണിന്റെ ശരീരത്തെ സ്വീകരിക്കുന്ന അതേപോലെ പെണ്ണ് നേരെ തിരിച്ച് ആണിന്റെ വസ്ത്രവിധാനങ്ങളെ സ്വീകരിക്കുന്ന അത് ധരിച്ചുകൊണ്ട് പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിലൂടെ നടക്കാം ഇന്ന് നമ്മുടെ സ്ത്രീകൾക്കും ആയതോരുവിധ ഉണുപ്പുമില്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള പ്രചോദനം അത് സൈബർ ലോകത്തിന്റെ പിന്തുണയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആണിനെയും പെണ്ണിനെയും സൈബർ ലോകം മാറ്റിമറിച്ചു നിങ്ങൾ പോയി നോക്കി ആണുങ്ങൾ മുഴുവനും എവിടെയെങ്കിലും നിൽക്കുന്നുണ്ട് പറഞ്ഞു നോക്കിയത് ആണോ പെണ്ണോ തിരിച്ചറിയാൻ കഴിയില്ല ആണിന്റെ മതി ഇവിടം വരെ ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ കാതില് കടുക്കല് കുത്തും കാതില് കാതുകുത്ര കാതുകുത്തുന്നതിന് എന്തെന്നാ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രൂപത്തുണ്ട് അങ്ങനെ തന്നെ കാതില് കടുക്കുക ഇന്ന് ഞാൻ ഇങ്ങനെ വണ്ടി പെട്ടെന്ന് തീവ്രടിക്കുന്ന നാല് മണിക്കൂർ പ്രസംഗം ഉണ്ടാവും കേസ് സഫിന്റെ പൈസ പറഞ്ഞ കേസിനെ സമർപ്പിക്കാൻ പറ്റും പ്രസംഗം വേണ്ടി പോയപ്പോ ടൗണിലാണ് നല്ല തിരക്ക് വണ്ടി ഇങ്ങനെ പാഞ്ഞു പോവാൻ പാഞ്ഞു പോയപ്പോ എന്റെ വണ്ടിയിൽ ഒരു മലപ്പുറങ്ങാറുണ്ട് പെട്ടെന്ന് ഡ്രൈവർ നനച്ചെ മോട്ടർ ചെമോട്ടർ ചെമോട്ടർ പിന്നെ എന്റെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്ക് മോട്ടർ വെച്ചാന്ന് പറയുന്ന ഒരു ഗൗമിനോട് സംസാര ഭാഷ മോട്ടർ ചെമോട്ടർ അവൻ അന്തം വിട്ട് അന്താണ് തോന്നുന്നത് ഇപ്പൊ ഏതാ യുഗത്ത് എന്നറിയില്ല കാത് കുത്തുക എന്നല്ലേ പറയാം ഇന്ന് നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവരുടെ മുടി മുഴുവനും തോളിലേക്ക് ഇറങ്ങി അവര് പെണ്ണിനെ പോലെ കാതുകുത്താൻ തുടങ്ങി കാതുകുത്തുന്നതാരാണോ
كاد وطننا دارا منشأ ماري آنا بندو هذا بندنا لي بندنا سبابة منشأ ماري لغيره يكبوي يعبد يا عيد ده كمان ده عندما يعبد يا جوجل سنتي مول سينما ده عندنا غنا كوتي هلا غلوري ناتي عندنا كوتي إننا نمرة كهلا تلية كرانيال كهلا تلية بارمبا راعا ده شايني وسطر بيدانا عندنا ماري ماري بالي كمان بندنا ماري بالي بندنا ماري وسطر بيدانا بند هذا الكلام ده ساري أيونو فيني راعا الكلام ده باماري هانس ساري أيونو فينير مريبال لفندن على كسندر مايا، آه، ورد كوبايوم، نيلام ولا ده كوبايوم، دنيا ده يدنو، إين هذا كمار يد، ماله براتو غور، نامال بندن موكيال، نامال تشيل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 
نعمل على مكان مدينة 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 الحمد لله
ولكن يجب ان يكون هناك
ولكن يجب ان يكون هناك
ولكن يجب ان يكون هناك